أباح النجم سنا. السلام عليكم ورحمة الله وبركاته. നമ്മുടെ ദുആകൾ പെട്ടെന്ന് സ്വീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് നല്ല സമയം തിരഞ്ഞെടുക്കുക, നല്ല ദിവസം തിരഞ്ഞെടുക്കുക. ദുആ പെട്ടെന്ന് സ്വീകരിക്കാൻ ഏറ്റവും നല്ല സമയവും ഏറ്റവും നല്ല ദിവസവും സയ്യിദുൽ അയ്യാം യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ്. യൗമുൽ ജുമുഅത്തി ഇസ്നത അശ്റത സഅ, വെള്ളിയാഴ്ച ദിവസം 12 സമയങ്ങളുണ്ട്. ലയൂജദു ഫീഹ അബ്ദു മുസ്ലിമിൻ, ഒരു മുസ്ലിമായ അടിമ യസ്അലുല്ലാഹ ഷൈഅൻ, ആ സമയങ്ങളിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ, ദുആ ചെയ്താൽ, ഇല്ലാറ്റാഹു ഇയ്യാ, തീർച്ചയായും അവനിക്ക് അത് കൊടുക്കുക തന്നെ ചെയ്യും, നൽകുക തന്നെ ചെയ്യും. അവൻ്റെ തേറ്റം അള്ളാഹു സ്വീകരിക്കും. അള്ളാഹ് അവൻ്റെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകും. ഏത് സമയത്താണ് ദുആ വെള്ളിയാഴ്ച ദിവസം സ്വീകരിക്കുന്നത് എന്ന് ഉറപ്പിച്ചിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല. നിഗമനങ്ങൾ സാധ്യതകൾ പറഞ്ഞതായി നമുക്ക് കാണാം. വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷമുള്ള അവസാന സമയം, വെള്ളിയാഴ്ച ദിവസം അസ്തമിക്കാൻ പോകുന്ന മഗരിബിന്റെ അടുത്ത സമയം നിങ്ങൾ പ്രതീക്ഷിക്കുക. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ് ആ സമയത്ത് ദുആകൾ ധാരാളം നാം വർദ്ധിപ്പിക്കണമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. ആ സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്ര മഹാനായ ഖദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതായി കാണാം. യാനത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് ആ ദിക്ര പറഞ്ഞതായി കാണാം. ഇന്നമൻ ഖാല ബഅദ അശ്റിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷം ഒരാൾ പറഞ്ഞു, മുസ്തഖ്ബിലൻ ഖിബലക്ക് മുന്നിട്ട്, യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ര ചൊല്ലി. എത്ര പ്രാവശ്യം പറയണമെന്ന് ഇവിടെ കാണുന്നില്ല. ഒരാൾ പറഞ്ഞു, ഇലാ അൻ തഗൈബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ പറഞ്ഞു, അതിന്റെ കണക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു ഷൈആ, എന്നിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യങ്ങൾ, അവന്റെ ഉദ്ദേശങ്ങൾ, അവന്റെ വിഷമങ്ങൾ പറഞ്ഞു, ദുആ ചെയ്തു. ബിന്നുമോരി ദുന്യാ, ദുന്യാവിന്റെ കാര്യമാകട്ടെ, വിദ്ദീൻ അല്ലെങ്കിൽ ദീന്റെ കാര്യമാകട്ടെ, ആയിട്ടാഹു ഇയ്യാ, അവനിക്കത് നൽകുക തന്നെ ചെയ്യും, കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളുണ്ട്. അതിലേറ്റവും കൂടുതലുള്ള, ഏറ്റവും ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും നല്ല സമയം അസറിന്റെ ശേഷമുള്ള മഗ്രിബിനോട് അടുത്ത സമയമെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്തിന് അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ര ധാരാളം ചൊല്ലി റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, വിഷമങ്ങൾ പറയുക, ഉദ്ദേശങ്ങൾ പറയുക. എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അല്ലാഹു മാറ്റിത്തരും, എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും അല്ലാഹു സഫലമാക്കി തരും, പൂർത്തിയാക്കി തരും. റബ്ബ് സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഒരുപാട് നല്ല സ്വപ്നങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, നല്ല മുറാദുകൾ വെച്ച് നടക്കുന്നവരാണ്. അല്ലാഹു അതൊക്കെയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണം. അല്ലാഹു ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ടെൻഷനുകളുണ്ട്, രോഗങ്ങളുണ്ട്, കടങ്ങളുണ്ട്, അതൊക്കെയും നീ മാറ്റിത്തരണേ. അല്ലാഹു ജീവിതത്തിൽ വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും വിജയവും ഐശ്വര്യവും നൽകണേ. അല്ലാഹു ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.